ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീശ പിരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? മീശ വളർത്തുവാണെങ്കിൽ മോട്ടോനെ പോലെ വളർത്തണം അല്ലേ ചേട്ടാ? അതെ ചേട്ടാ, പറഞ്ഞത് ശരിയാണ്. മീശ വെക്കുകയാണെങ്കിൽ മോട്ടോനെ പോലെ വെക്കണം. അല്ല, ഇതിലിത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? മീശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ? പക്ഷേ അതിന് നിനക്കില്ലല്ലോ ഈ പറഞ്ഞ മീശ. പിന്നെ എങ്ങനെ അറിയാനാ നിനക്ക് ഈ മീശയുടെ ഇമ്പോർട്ടൻസ്? അതെ, പക്ഷേ ഈ പത്തിലുണ്ടല്ലോ അവൻ പെണ്ണുങ്ങട കൂട്ടല്ലേ, അവൻ ഒരിക്കലും മീശ കിളുക്കത്തില്ലല്ലോ. പെണ്ണുങ്ങളെ പോലെയോ? ആ പറഞ്ഞ ശരിയാണ്, പെണ്ണുങ്ങളെ പോലെയുള്ള പത്തിലോ. മോട്ടു, നീ അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഞാൻ വേണമെന്ന് വെച്ച എന്റെ മീശ നന്നായിട്ട് വളർത്തും. മീശ വളർത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മീശ പൊടിക്കുമെങ്കിലും വേണ്ടേ പറ്റൂ? ഞാൻ നിനക്ക് കാണിച്ചു തരാം എങ്ങനെ മീശ വളർത്തുന്നേന്ന്. നിന്നെക്കാളും വലുതും കട്ടിയുള്ളതും. മീശ ഇല്ലാത്ത പത്തിലു, ഈ ചായ ഒന്ന് മുഴുവൻ കുടിച്ചിട്ട് പോ. ഡോക്ടർ ജഡ്ക, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. എനിക്ക് മീശ ഇല്ലാന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ച് മരുന്ന് താ, തേച്ചാ മീശ വളരാനുള്ളത്. പത്തലു എന്റെ തങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ കരയല്ലേ? എന്റെ രോഗികളാണെങ്കി സത്യം, ഞാൻ തരുന്ന ഈ മരുന്ന് ഉപയോഗിച്ചാലുണ്ടല്ലോ നിന്റെ മീശ കണ്ട് ആളുകൾ അസൂയപ്പെടും പത്ലു. പിന്നെ പറയും മീശ വളർത്തുവാണെങ്കി പത്ലുവിനെ പോലെ ആയിരിക്കണമെന്ന്. ഓയ് പത്ലു, ഈ മരുന്ന് എന്നും മീശ വളരേണ്ടിടത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ 10-15 ദിവസത്തിനകം മീശ എന്താണെങ്കിലും വളരും. ഇതാണ് മീശ. പത്തലു മീശ എന്ന് വെച്ചാ മോട്ടുവിനെ പോലെ വേണ്ടേ? നിർത്ത, ഇനി നീ ഇങ്ങനെ കളിയാക്കണ്ട. ഇതിങ്ങനെ കുറച്ച് കുറച്ചായി വളരാൻ തുടങ്ങിയ എനിക്കെന്തായാലും വയസ്സാവുമെന്ന തോന്നുന്നു. എന്തിനാ വായു കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന? എന്തേ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് രോമം പോലും ഇല്ലാതെ ആയോ? ഇതെന്തായത്? ഇത് ഒറിജിനൽ ആവാൻ സാധ്യതയില്ല. എവിടുന്നാ എവിടുന്നാ ഇത് മേടിച്ചത്? മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലോനെ പോലെ ആയിരിക്കണം. ഇങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിന്റെ മീശക്കകത്ത് ഏതോ പ്രേതമുണ്ട്, അത് നമ്മുടെ കൈ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണ്. ഞാൻ പോയി നന്ദി പറഞ്ഞിട്ട് വന്നേക്കാം. മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ. ഇതെന്താ ഇത്ര വലിയ മീശ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഏതെങ്കിലും നാടക കമ്പനിയിൽ നിന്ന് എടുത്തതാണോ? തന്നെ, ഞാനൊന്ന് വെച്ചു നോക്കട്ടെ. നിനക്ക് ഇത്ര അഹങ്കാരോ എന്നെ ഇടിച്ച് താഴെയിടാൻ? കളിച്ച് കളിച്ച് സിംഹത്തിനോട് കളിക്കാനായോടാ നീ? സോറി സോറി, ഞാനല്ല, എന്റെ മീശയാണ് അടിച്ചത്. മീശയ്ക്ക് ആരെങ്കിലും തല്ലാൻ കഴിയൂടാ? നിനക്ക് അന്ത്യാഭിലാഷം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാനിപ്പം മേളിലോട്ട് അയക്കാൻ പോവാ. വേണ്ട വേണ്ട ചേട്ടാ, പ്ലീസ് പ്ലീസ്. ഇത് നിന്റെ പുതിയ അടവാണെന്ന് എനിക്കറിയാം. ഞാനിതൊന്നും ഇങ്ങോട്ട് പേടിക്കുന്ന ആളല്ല. മീശ വളർത്തുകയാണെങ്കി അത് പത്ലൂനെ പോലെ. ഞാനെന്താ ഈ സ്വപ്നം കാണുകയാണോ?
അതോ ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ? ഇതൊക്കെ പരമസത്യമാണ്. ഈ സത്യങ്ങൾക്കൊക്കെ ഞാനും തന്നെയാണ് ഇരയായിട്ടുള്ളത്. ഇത്രയും വലിയ മീശ എവിടുന്ന് കിട്ടി? നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതി വല്ലോടും വാടകയ്ക്ക് എടുത്തതാണോ? ഈ ചെറിയ മീശയും വെച്ച് നിങ്ങൾ എന്നെ ഇനിയും കളിയാക്കിയാൽ നിങ്ങളുടെ കട പൊളിച്ചെടുക്കുന്നതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. എന്താ ഇത്? ഡ്യൂപ്ലിക്കേറ്റ് മീശയും വെച്ച് എന്നെ പേടിപ്പിക്കുന്നോ? ഇതുകൊണ്ടൊന്നും ഞാൻ പേടിക്കാൻ പോകുന്നില്ല. ബത്തലു, എന്തിനാ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ മീശ എടുത്തുകള, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ ഇതൊരു ദിവസം പാരയായി മാറും. അസൂയാണല്ലേ, അസൂയപ്പെട, അസൂയപ്പെട. അസൂയപ്പെടുന്ന ആൾക്കാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അസൂയ ഇല്ലാത്തവർക്ക് ഇത്രയും വലിയ മീശ വളരൂ. നിനക്കെന്തായാലും ഇത്രയും വലിയ മീശ ഉണ്ടാവാൻ വഴിയില്ല. മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലൂനെ പോലെ. ഒരു പ്രാവശ്യം നീയും ഇതുപോലെ പറ. ഞാനൊരിക്കലും പറയില്ല. അവസാനായിട്ട് പറയാ, മര്യാദക്ക് പറഞ്ഞ മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലൂനെ പോലെ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും പറയില്ല, പറയില്ല, പറയില്ല. ഞാൻ കേട്ടത് തന്നെ ഇപ്പൊ കണ്ടിരിക്കുന്നു. പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. നീ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ, എന്റെ അമ്മോ, എന്നെ താഴേക്ക് ഇറക്ക്, താഴേക്ക് ഇറക്കാൻ. നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഈ ലോകം മുഴുവൻ അറിയും, പക്ഷെ നിന്റെ മീശയ്ക്ക് മാത്രം അറിയില്ല. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, എന്റെ അമ്മോ, ഈ മീശ ഭയങ്കര ആപത്താണല്ലോ, ഓടിക്കോ. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ചെയ്യൂ. പത്തലോന്റെ മീശ കാരണം ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഓയ് മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്കേ, നീ ഇങ്ങനെ കരയാതെ ഈ മരുന്ന് കൊണ്ടുപോയി അവന്റെ മീശയിൽ തേച്ചു പിടിപ്പിക്ക്. അതുപോലെ പിന്നെ എല്ലാം ശരിയായിക്കോളും. നിയമത്തിന്റെ മുന്നിൽ സ്വയം കീഴടങ്ങിക്കോളൂ. എന്നിട്ട് ഈ മീശമാധവന്റെ കളി ഇപ്പൊ തന്നെ നിർത്തണം. ചിങ്കം സാറേ, ഞാൻ പറഞ്ഞാലൊന്നും ഇത് കേക്കില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? സുഹൃത്തുക്കളെ, നമ്മൾ ഒരുമിച്ച് ഈ പത്രൂനെ പിടിക്കണം. എന്നിട്ട് ഇവനെ കസ്റ്റഡിയിലാക്കണം. ആക്രമിക്കൂ. മോട്ടു, നീയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഈ മീശ എന്റെ കൺട്രോളിലല്ല. ഈ മീശ കാട്ടിക്കൂട്ടുന്ന പണികൾക്ക് എനിക്ക് എന്തായാലും മോശമേ സംഭവിക്കൂ. ഡോക്ടർ ജഡ്ക ഒരു മരുന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാ നീ നിന്റെ മീശയിൽ പുരട്ടുക? നിന്റെ മീശയിൽ തൊട്ടാ വലിയ അപകടമല്ലേ? മാത്രമല്ല, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കല്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ ആലോചിക്ക്. ഐഡിയ നീ കേൾക്ക. ഇനി എനിക്കും നിന്നെ പോലെയുള്ള മീശ വളർത്താൻ പറ്റും. ദാ നോക്ക്, ഡോക്ടർ ജഡ്ക എനിക്കും ആ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എന്റെ മീശ നിന്റെ മീശയായിട്ട് യുദ്ധം ചെയ്യുന്നതായിരിക്കും. ഉം
ഞാൻ പറയുന്നൊന്ന് കേക്ക്, അത് എന്റെ ഐഡിയ ആയിരുന്നു. മോട്ടോനോട് ചോദിക്കേ. ആദ്യം കുറച്ച് അടി മേടിക്ക്, എന്നിട്ട് എല്ലാവരോടും പറയാം. ഈ രീതിയിൽ മീശയിൽ മരുന്ന് പുരട്ടി മീശ കളയാനുള്ള ഐഡിയ നീയാണ് എന്റെ ചെവിയിൽ പറഞ്ഞെന്നുള്ള കാര്യം. വാ പോയി നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. വഴിയിൽ നിന്ന് മാറി നിൽക്കണോ? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ആനന്ദ്ഗഡിലെ മഹാറാണിയാണ്. രാജകാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു രാജകുമാരനെ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ. ആ മരത്തിൽ ഒരു കുടം കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ കണ്ണ് രണ്ടും മൂടിയതിനു ശേഷം വടി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കണം. ആരാണോ കുട അടിച്ചു പൊട്ടിക്കുന്നത് അയാളായിരിക്കും ആനന്ദ്ഗഡിന്റെ രാജകുമാരൻ. പൊളിക്കടുത്തല്ല, മൺകുടം പൊട്ടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. ഞാൻ രാജകുമാരനാവും. എന്റെ രോഗികളാണെങ്കിൽ സത്യം, രാജകുമാരനൊക്കെ പറഞ്ഞാല് എന്നെ പോലെ നല്ല ബുദ്ധിയുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്റെ അമ്മോ, നിങ്ങൾ തന്നെ വെറുതെ വഴക്കൂടുന്നത്. The name is Chingam. പ്രിൻസ് ചെങ്കം, ഞാനാവും രാജകുമാരൻ. എല്ലാരും കൂടി ഇതിനെങ്ങനെ പകൽ സ്വപ്നം കാണുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കുള്ള രാജകുമാരൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് മറക്കരുത്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. രാജകുമാരനൊക്കെ ഞാൻ ആയിക്കോളാം, അല്ലേ പത്തു? എന്താ എനിക്കെന്താ ഒരു കുറവ്? എനിക്കെന്താ ആയിക്കൂടെ? മത്സരം ആരംഭിക്കട്ടെ. ശരി, കുടമടിച്ചു പൊട്ടിക്ക്. Name is Chingam, Prince Chingam. Nyanavum Rajakumaran. Enda mo, enda vadi enna thana thirichu thallugo. Enda ammachi. എന്റെ മോട്ടൊരു പണക്കാരനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനെ സഹായിക്കാം. ആദ്യം എന്റെ കൂട്ടുകാരൻ മോട്ട് മത്സരിക്കും. മോട്ടു, ഒരവസരം മാത്രമേ കിട്ടൂ, എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഈ മൺപാന എന്റെ മുൻപിലാണോ പുറകിലാണോ എന്ന് പോലും എനിക്കറിയില്ല പത്തു. എന്താ ചെയ്യാ? ഐഡിയ. മഹാറാണി, ഒരു മിനിറ്റ്. ഈ മൺകുടം കാറ്റിൽ കിടന്ന് ആടുകയാണ്. മണം മണം എന്നും പറഞ്ഞ് വേഗം പറന്നു വാ മോട്ടു. എവിടെ നിന്നും മണം വരുന്നു അവിടെ നോക്കി വീശുമോട്ടു, അവിടെ നോക്കി വീശുമോട്ടു. മണം അഭിനന്ദനങ്ങൾ മോട്ടു. ഞങ്ങൾ നിന്നെ പോലെ ഒരു രാജകുമാരനെയാണ് അന്വേഷിച്ചിരുന്നത്. നിന്നെ പോലെ ഒരുത്തനെ ഞങ്ങളുടെ രാജകാര്യങ്ങൾ ചെയ്യാനായി സാധിക്കൂ. രാജകുമാരൻ മോട്ടുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. കൊട്ടാരത്തിലേക്ക് മോട്ടുവിന് മാത്രമേ പ്രവേശനമുള്ളൂ, സാധാരണ ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഓൾ ദ ബെസ്റ്റ് മോട്ടോ.
എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹാറാണി, ഇത്രയും വലിയ പട്ടുമെത്തയിൽ കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങിയത്. പോർക്ക് ഇങ്ങനെ പിടിക്കണം, പിന്നെ കത്തി പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. പക്ഷെ മുകളിലുള്ളവൻ ഭക്ഷണം കഴിക്കാനല്ലേ നമുക്ക് കൈ തന്നിരിക്കുന്നത്, പിന്നെന്തിനാ ഈ കമ്പും കോലൊക്കെ വെച്ച് കഴിക്കുന്നത്? കുമാര, ഇങ്ങനെ വലിച്ചു മാറി കഴിക്കരുത്, രാജകൊട്ടാരത്തിലെ ഭക്ഷണ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ശരി മഹാറാണി, എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ. സോറി. മഹാറാണി, ഈ ഡാൻസ് ഒക്കെ ഞാനിതിനെ പഠിക്കുന്നത്. ഇത്തരം നൃത്തം ഒരു രാജകുമാരൻ അഭ്യസിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ എന്റെ നാടോടി നൃത്തം കളിക്കുന്നതിനെ കൊണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ എന്റെ കൂട്ടുകാരൻ പത്രുവിനെ വിളിപ്പിക്കേ, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ ജോഡി നമ്പർ വൺ കോമ്പറ്റീഷനിൽ വരെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നൃത്തം കണ്ടാല് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമോ? എന്താ ചെയ്യാൻ പറഞ്ഞത്, അതുപോലെ ചെയ്യൂ. കൊട്ടാരത്തിലേക്ക് ഒരു സാധാരണക്കാരനെ കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ഇപ്പൊ സുഖിപ്പിച്ചു തരാം. നിങ്ങൾ എനിക്കൊരു രണ്ട് മൂന്ന് സമൂസത, എന്നിട്ട് നോക്കിയോ ഞാൻ എങ്ങനെയാ ഓടുന്നത്. കൂടെയില്ലാത്ത ജീവിതത്തിന് ഒരു രസവും ഇല്ല. നല്ല മണം. കണ്ടോ, നിനക്ക് വേണ്ട ചൂടുള്ള സമൂസ ഞാൻ കൊണ്ടുവന്നിരിക്കുക, വേഗം കഴിച്ചിട്ട് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ മഹാറാണി വളരെയധികം ദേഷ്യപ്പെടും. മോ
മോട്ടു, ഇതാ നോക്കൂ ഈ കാർ. ഈ കാണുന്നതെല്ലാം നിന്റേതാണ്, ഈ കൊട്ടാരം നിന്റേതാണ്, എല്ലാം നിനക്ക് വേണ്ടിയാണ്. തിരിച്ചു വരൂ. മഹാറാണി, നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരൻ പത്ലുവും പിന്നെ ഫുർഫുറു നഗരത്തിലെ നാട്ടുകാരുമാണ്. ബൈ ബൈ ടാറ്റ സീ യു. താങ്ക് യു. കോടിക്കണക്കിന് സ്വത്തിനോട് ബൈ ബൈ ടാറ്റ സീ യു എന്നോ? എങ്ങനെ എങ്ങനെ? മോട്ടു ഓർ പത്ലു കി ജോഡി, മോട്ടു ഓർ പത്ലു കി ജോഡി.